ആമേൻ കരയുന്ന ഇരുകാലി ആടുകൾ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അർമേനിയയിലെ ആറുമാസം പോലും തികയാത്ത കുഞ്ഞിനെ വെള്ളത്തിൽ തല കീഴായി മുക്കി ഒരു പാതിരി മാമോദീസായിക്ക് കൊന്നെന്ന് അർമേനിയ മൊത്തം വിളകി അർമേനിയൻ ഓർത്തഡോക്സ് അതിൻ്റെ ഒരു ശാഖയാണല്ലോ ഇന്ത്യയുടെ ഓർത്തഡോക്സും ശിശു സ്നാനം എന്ന് പറയുന്നത് കൊച്ചിലെ ആ ജന്തുവിനെ കൈക്കലാക്കി അവനെ കസ്റ്റഡിയിലാക്കി അങ്ങ് ജരിയാക്കാനാണ് ബ്രെയിനെ ഉറയ്ക്കുന്നതിന് മുമ്പേ സഭയുടെ തത്വസംഹിത എല്ലാം കൂടെ അണ്ണാക്കി കയറ്റി ഒരു മരമണ്ടൂസാക്കി സമൂഹത്തിൽ അവ അവന് അവനെ അവൻ്റെ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ കൂതാശ കച്ചവടവും കുർബാനക്കച്ചവടവും എല്ലാം അവൻ്റെ മണ്ടയ്ക്ക് ചാർത്തുകയും ചെയ്യാം അതുകൊണ്ട് ജനിച്ച് കഴിഞ്ഞാൽ ഉടനെ മുഹമ്മദ് ഇസാം മുക്കുന്ന അതിനുവേണ്ടി അയ്യവന്മാരെ പക്ഷെ ക്രിസ്തു അങ്ങനെ അങ്ങനല്ലായിരുന്നു ചെയ്തത് ക്രിസ്തുവിന്റെ എട്ടാമത്തെ ദിവസം അറ്റം കണ്ടിച്ചു അത് ഏഹൂദന്മാരുടെ ആചാരമായിരുന്നു വലുതായി കഴിഞ്ഞാൽ ചിലക്ക് സമ്മതിച്ചില്ലല്ലോ ഭയങ്കര ബഹളം എടുത്ത് എടുത്താലോ പത്ത് പതിനാറ് വയസ്സായിട്ട് അവൻ്റെ മറ്റേടെ കണ്ടിക്കാൻ ചെന്നാൽ സമ്മതിക്കോ ചില പിള്ളേരെ ഉള്ളവൻ്റെ പാട്ടെന്ന് പറയത്തില്ലയോ നല്ല വൃത്തിയുള്ള എന്റെ താൻ ഒരു കോപ്പും ചെയ്യണ്ടെന്ന് പറഞ്ഞ് തദ്ദേഹം ഇടിക്കാൻ തുടങ്ങും ഇരുപത്തഞ്ച് വയസ്സായ തുടരാൻ സമ്മതിക്കുമോ അവൻ ഇഷ്ടമില്ലാതെ കൊച്ചു പ്രായത്തിൽ എട്ടാം പക്കം യേശുവിനെ യേശുവിനെയ്തു അതാ സഭയുടെ ഒരു മിടുക്ക സ ഒരു സമ്പ്രദായത്തിൻ്റെ മിടുക്ക കുഞ്ഞിലെ അവന് യാതൊരു എനിക്ക് ദൈവം തന്ന ഈ അറ്റം എനിക്ക് വേണം എന്ന് പിന്നെ ഇല്ല സാധനം കൊച്ചിലേ തന്നേ നല്ല കൂടെ മതപ്രകാരം കണ്ടിച്ച് കഴിഞ്ഞു ഒരാവശ്യവുമില്ല അത് കണ്ടിക്കേണ്ടി ഒരാവശ്യവുമില്ല കണ്ടിച്ച് കളയേണ്ട ഒരു സാധനമായിരുന്നേ ദൈവം അവിടെ മനോഹരമായിട്ട് അതിൻ്റെ ഫിനിഷിങ് പോയിൻറ്റ് ഫിറ്റ് ചെയ്യത്തില്ലായിരുന്നു എന്നാണ് എൻ്റെ വാദം എന്തായാലും മാമോദീസ അതിൻ്റെ വേറൊരിടപാടാണ് മാമോദീസ യോഹൻ ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്നാനമേൾക്ക് സ്നാനമേക്കാൻ ചെന്നപ്പോ കർത്താവിന് എത്ര വയസ്സായിരുന്നു മുപ്പതാമത്തെ വയസ്സിലാണ് സ്നാനമേറ്റത് അല്ല എട്ടാം ദിവസമോ നാപ്പത് ആറ് മാസമോ പ്രായപ്പുള്ള ശിശു സ്നാനം അവൻ പ്രായപൂർത്തിയായി പ്രായപൂർത്തി ആയാ പോരാ ജ്ഞാനത്തിലവൻ്റെ മനസ്സ് സ്നാനം ചെയ്യണം അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് ജ്ഞാനസ്നാനത്തിൻ്റെ സമയത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ശബ്ദം ഉണ്ടായതായിട്ട് രേഖപ്പെടുത്തിയേക്കുന്നത് ബൈബിളിൽ ജ്ഞാനത്തിലാണ് നീ സ്നാനം ചെയ്യേണ്ടത് ജ്ഞാനത്തി സ്നാനം ചെയ്യേണ്ട ജീവിയെ അതിന് എട്ടും വട്ടം തിരിയാത്ത പ്രായത്തിൽ ഈ മതം കൊള്ളാമോ ഇത് അറുകൊല മതമാണെന്നോ പ്രേതത്തിൻ്റെ മതമാന്നോ ക്രിസ്തുവിൻ്റെ മതമാന്നോ കോൺസ്റ്റാൻറ്റിൻ്റെ മതമാന്നോ ഒന്നും തിരിച്ചറിവില്ലാതെ മതമെന്തുവാ എന്തുവാ ഞാനെന്തുവാ ലോകമെന്തുവാ കാലമെന്തുവാന്നൊന്നും അറിയാത്ത പ്രായത്തിൽ കൊണ്ട് എടാ മര്യാദയ്ക്ക് എന്നാലേ തലയിൽ ഇച്ചിരി വെള്ളം കുറഞ്ഞാൽ പോരെ ഇടാ നാട്ടിൽ ഇവിടെ ഓർത്തഡോക്സ് ഗാനം ചെയ്യുന്ന പോലെ എന്തൊരു തൊട്ടിയിലോട്ട് മുഹമ്മദ് തൊട്ടിയിലോട്ട് തൊട്ടിലോട്ട് ചെറുക്കടയിൽ നിർത്തിയിട്ട് ചൂടും തണുത്ത വെള്ളവും കണ്ടതിൻ്റെ ഉച്ചിയിലിച്ച് ഒന്ന് കുറഞ്ഞാൽ പോരെ പനി വരാതിരിക്കാനേ ടുത്താ പോരേ മുടിഞ്ഞാ നീ അതിന കുഞ്ഞിനെ മലത്തി മുക്കുന്നത് ഈ കമത്തി മുക്കുന്നത് തല കീഴായി മുക്കുന്നത് അതിന്റെ മൂക്കിൽ എല്ലാം കൂടെ വെള്ളം കയറി ചത്തുപോയി യുവമാര് കൊലപാതകളാ യുവന്മാരുടെ ഈ കൊലപാതകത്തിന് ഒമ്പത് മാസം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുണ്ടായ പുണ്യസന്തതിയെ കൊണ്ട് കൊലക്ക് കൊടുക്കുന്നെങ്കിലേ നീ നീ ഊഞ്ഞാലെങ്കിലും ഉണ്ടല്ലോ നീ ക്രിസ്തുവിനെ അനുസരിക്കാൻ ഞാൻ ഉണ്ടാടാ അർമേനിയ ഏത് മേനിയായാലും എന്താടാ നീ ക്രിസ്തുവിനെ അനുസരിച്ചോ പ്രാർത്ഥിക്കാൻ നിങ്ങൾ പള്ളിയിൽ പോയതെന്ന് നീയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ എൻ്റെ കർത്താവ് നിന്നോടൊക്കെ പറഞ്ഞതല്ലോടാ അതുകൊണ്ട് പള്ളിയിൽ പോയത് ഉണ്ടല്ലോടെ ഇവൻ്റെ മാമോദീസ ശിഷ്ഠാനമൊക്കെ നിൻ്റെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിച്ചത് അർമേനിയ എന്നിട്ട് നീ ഇപ്പം തെരുവു യുദ്ധത്തിനിറങ്ങുന്നു ഇവിടെ കുംഭസാരം നിർത്തണേന്ന് പറഞ്ഞു ഇവിടുത്തെ എം ബോ കെ എല്ലാം കൂടെ സുപ്രീം കോടതി പോയത് പോലെ നിന്നെ കുംഭസാരിപ്പിക്കുന്ന പള്ളിയിൽ ചെന്നിട്ടല്ലേടാ അച്ഛൻ്റെ പുറകെ പോയി സ്വന്തം ജീവിതം ഊഞ്ഞാലാക്കുന്ന നീയൊക്കെ ഈരുകാലി ആടുകൾ അർമേനിയൻ ആടുകൾ ഇപ്പം തെരുവിലിറങ്ങി സ സഭയ്ക്കെതിരെയും സുന്നകദോസിനെതിരെയും യുദ്ധം ചെയ്യുന്നു ഇതൊന്നും വേണ്ടായിരുന്നല്ലേ മക്കളെ നീ ക്രിസ്തുവിനെ അനുസരിച്ചാൽ മതിയായിരുന്നല്ലോ പ്രാർത്ഥിക്കാൻ നിങ്ങൾ പള്ളിയിൽ പോകരുതെന്ന് പറഞ്ഞത് അനുസരിച്ചായിരുന്നേല് നാനൂറ് കൊല്ലം കഴിഞ്ഞുണ്ടാക്കിയ ഈ വളിപ്പ് മതത്തിൽ ഈ പുരോഹിത മതത്തിലെ കോൺസ്റ്റാൻറ്റിൻ്റെ ഐഡിയ നിനക്കെ നിഷേധിക്കാമായിരുന്നല്ലോ എന്തിനാ പരമ്പരാഗത പിതാക്കന്മാരുടെ വിഡിത്തരത്തിന് നീ നിന്നെയും നിൻ്റെ തലമുറകളെയും വീണ്ടും വീണ്ടും കൊണ്ട് സമർപ്പിക്കുന്നത് പന്തക്കോസുകാരനെ പ്രായമായി പതിനെട്ട് കഴിഞ്ഞേലേ ഓട്ടവകാശം കിട്ടിയാലേ മലത്തി മുക്കത്തുള്ളൂ അത് കുറച്ചുകൂടെ വിവരമുണ്ട് അവന് ഏതാണ്ട് ഒരു സ്കെച്ചും പ്ലാനും കിട്ടും ഇതാണ് അന്ധകാരത്തിൻ്റെ മമുദ്ര ശിശുസ്നാനം എന്തിനാ ഇവൻ കസ്റ്റഡിയിൽ നിന്ന് പോകരുത് കാച്ച് ദി യങ് എന്നുള്ള ബിസിനസ് തത്വമാ സഭയോ എടുത്തേക്കുന്നത് സോ യങ് ഒരിക്കലും എങ്ങും പോകാതിരിക്കാന് പാപവും പുണ്യവും എല്ലാം കൂടെ പറഞ്ഞ് അവനെ വേരട്ടി അടിച്ച് ഇല്ലാത്ത സ്വർഗവും നരകവും എല്ലാം കാണിച്ച് അവനെ വേരട്ടി അടിച്ച് ശിക്ഷാവധി ഈ പറയുന്നവന്റെ പാപത്തിന്റെ ശിക്ഷാവധി ഈ കേൾക്കുന്നവൻ അനലൈസ് ചെയ്തായിരുന്നല്ലോ നിർത്തലാതിന്റെ പ്രസംഗം അന്നേരം പറഞ്ഞേനെ മാപ്പിളേ നീ ജന്തുവാണ് നീ ജന്തുവാണ് ഞാനാകുന്ന ജന്തുത്വത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ക്രിസ്തുവേ നിനക്ക് സ്തുതിയായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ ഞാൻ ഇന്നലെ നടന്ന ഒരു സത്യം പറയാം ദൈവമേ സത്യം അടുത്ത കാലത്ത് പൗരോഹിത്യം റിസൈൻ ചെയ്ത സെൻട്രൽ ഒരു ഒരു യങ് ചൊണയക്കുട്ടൻ ഹാങ്സം പുരോഹിതൻ എന്നെ ഇങ്ങോട്ട് വിളിച്ച് അച്ഛായാ ഞാൻ ഇന്നാരാണ് സ്ഥാനം രാജിവെച്ചു എന്ന് പറഞ്ഞു ഞാൻ സഭയെ തലാക്ക് മുത്തലാക്ക് ചെയ്ത് ഒഴിഞ്ഞതുപോലെ ഓർത്തഡോക്സ് സഭയെ ക്രിസ്ത്യ സഭകളെ അവരെന്നെ മുത്തലാക്ക് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ അവരെ മുത്തലാക്ക് ചെയ്തതുപോലെ ആ മോൻ അവൻ്റെ പൗരോഹിത്യം മുത്തലാക്ക് ചെയ്ത് ഒഴിഞ്ഞു സഭയെ മുത്തലാക്ക് ചെയ്ത് കളഞ്ഞു പുരോഹിതൻ അത് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നീ ക്രിസ്തുവിനോട് ഒട്ടു വകന്നവനല്ല നീ ക്രിസ്തുവിനെ മനസ്സിലാക്കിയോണ്ട ഈ വളിച്ച പരിപാടി ഈ ജോലിയും ഈ തൊഴിലും നീ കളഞ്ഞത് എന്ന് പറഞ്ഞപ്പം അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞ ആ മോനെ എക്സ് ഫാദർ റവറൻ ഫാദർ സൺഡർ ട്രാവൻകൂറിന്റെ ഒരു ആന സഭയുടെയാ പേര് സഭ പറയുന്നില്ല പേരും പറയുന്നില്ല ആ മോൻ മോനെന്നോടൊരു കാര്യം പറഞ്ഞു അച്ഛായാ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സൺഡർ സ്കൂളിൽ വിട്ടിട്ടില്ല അങ്ങനൊരു ഉപകാരം ഞാൻ ചെയ്ത എൻ്റെ മക്കളോട് എന്റെ ദേഹം കോരിത്തരിച്ചു ശ്യാമുൽക്കൂടലിന് പറ്റാഞ്ഞ ഒരു പുണ്യമാ അവൻ ചെയ്തത് ഞാൻ എൻ്റെ മക്കളെ സൺഡ സ്കൂളിനയച്ചു അതിൻ്റെതായ ഗതികടി വീട്ടിലുണ്ട് തന്നെ ഞാൻ ആണായിട്ട് പറയുക സൺഡ സ്കൂളിൽ വിടരുത് വിട്ട കായൻ ഹാബേലിനെ കൊന്നത് കണ്ടുപഠിക്കും അയ്യോ ഭയങ്കരവാദി സ്വത്തിന് വേണ്ടി േശാവിനെ ചതിക്കാൻ യാക്കോബും തള്ളിയും കൂടെ കാണിച്ച കുതന്ത്രങ്ങളൊക്കെ വീട്ടിൽ ചെയ്യും അമ്മയോട് സൈഡ് പിടിച്ച് അച്ഛനെ ഊഞ്ഞാലാക്കി ചേട്ടൻ്റെ അടിച്ചു മാറ്റും സമ്പത്തിനും എന്തിനും വേണ്ടി ചേട്ടനെ സഹോദര സ്നേഹം ഇല്ലാതാക്കും താങ്ക് യു ഫോർ ലിസ്നിങ്